രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന്റെ ടെലിവിഷൻ സാധ്യതകൾക്ക് 5 സിനിമാ ഡയലോഗുകൾ സ്വന്തം ചിത്രങ്ങളിലൂടെ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. പുതുപ്പള്ളിയിലേക്ക്. അടുത്ത മാസം 5-ാം തീയതിയാണ് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ്. 18 അടവും പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. പലതരം ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവുകൾ ഇനി നമ്മൾ കാണേണ്ടി വരും. ജാഗ്രത. അമ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി അല്ലാണ്ട് വേറൊരാള് പുതുപ്പള്ളിയുടെ MLA ആവാൻ പോവാണ്. അക്കാര്യത്തില് അടുത്ത മാസം 8-ാം തീയതി എന്തായാലും തീരുമാനമുണ്ടാവും. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പങ്കെടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലും നടപടികൾ തീർത്തിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങും. ഉജ്ജ്വലമായ വിജയം പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി നേടും. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പുതുപ്പള്ളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം പലർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു സഹതാപ തരംഗത്തിന്റെ കോൺഫിഡൻസ് പലരുടെ മുഖത്തും ഉണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ആളുടെ കോൺഫിഡൻസ് കാണാം. അതാണ് ശരിക്കുള്ള മാതൃക. ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് ലോകത്തെ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ച ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ള BJP ആയാലും കോൺഗ്രസ് ആയാലും. അതിനെ നല്ലപോലെ ജനങ്ങൾ വിചാരണ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരുന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സഹതാപമല്ല, രാഷ്ട്രീയമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഗോള് ഗോവിന്ദ മാഷ് അടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ 12-ാം തീയതി പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥിയെ പറ്റി തീരുമാനമായില്ലെങ്കിലും പലരും പല സ്വപ്നങ്ങളും കണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇത്തവണയെങ്കിലും ഒരു തീരുമാനമാവോ? എന്നാലും പുതുപ്പള്ളിയിൽ CPIM തെരഞ്ഞെടുപ്പിന് തയ്യാറെന്നും സ്ഥാനാർത്ഥിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോ മനസ്സിനൊരു ഭാരം തോന്നിയൊരു നേതാവുണ്ട് ഇവിടെ. അദ്ദേഹത്തോട് വല്ല ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കണമെന്നാണ്. ഉമ്മൻചാണ്ടിനോട് ആദരവുണ്ടെങ്കിൽ നിങ്ങൾ ആരും സ്ഥാനാർത്ഥിനെ നിർത്തരുതെന്ന് സുധാകരൻജി അന്നേ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്താ ആവേശത്തിലാണ് എല്ലാരും പറയണത് തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന്. എന്നാലും സുധാകരൻജിയോട് ഇത് വേണ്ടായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ആൾക്കാരാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ. അയാളെ നിർത്തണോ ഇയാളെ നിർത്തണോ, അടി ഉണ്ടാവോ വിവാദം ഉണ്ടാവോ, അങ്ങനെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരാണ് ഫുൾ കോൺഫിഡൻസിൽ സ്ഥാനാർത്ഥിനെയൊക്കെ ഇപ്പൊ തരാന്ന് പറഞ്ഞത്. ആയിരക്കണക്കിന് പള്ളികളാണ് വെസ്റ്റിൽ, സ്പെയിനിൽ, ഇംഗ്ലണ്ടിൽ ബാറുകളായി മാറുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കില്ലല്ലോ, യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് പോലും. ഇത്രയും നാളെ കഴിഞ്ഞ 30-40 വർഷമായി ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവിടെ ബാറുകളായി മാറി, അവിടെ ഡാൻസ് ബാറുകളായി മാറി. ഇത് പള്ളികള് ബാറായി മാറിയെന്ന് ചാണ്ടിയുമ്മൻ പറയുന്ന പ്രസംഗല്ലേ. ഓ, അസ്ഥാനത്ത് ഓരോന്ന് കുത്തിപ്പോക്കല്ലേ. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് കോൺഗ്രസ്സുകാർ ഇരിക്കണെന്ന് അറിയാലോ. പൊളിച്ചെടുത്തെ ട്രാക്ക് മാറ്റി. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതി ആ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കും. അങ്ങനെ എല്ലാവരും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പിലാണ്. സുഹൃത്തുക്കളെ,
ഇത് വെറും തെരഞ്ഞെടുപ്പല്ല, സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലായിരിക്കും എന്നാണ് നമ്മുടെ തോമസ് ഐസക് പറയുന്നത്. ഞങ്ങൾക്ക് എന്താ പ്രയാസമുള്ളത്? സംസ്ഥാന ഭരണത്തെ വിലയിരുത്തട്ടെ ജനങ്ങൾ. വിലയിരുത്തുമ്പോ ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഭരണമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേണം കേട്ടോ. ഓരോ കാര്യത്തിലും അന്നെന്തായിരുന്നു ഇന്നെന്തായിരുന്നു ജനങ്ങൾ വിലയിരുത്തട്ടെ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലാവും പുതുപ്പള്ളിയിലെ വിധി എന്നൊക്കെ നേതാക്കൾ വാചാലരാവുന്നുണ്ട്. എന്താവോ എന്തോ അല്ല, ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കണം വേറൊരു കൂട്ടരുണ്ടല്ലോ ഇവിടെ. ജിമാരും കൂട്ടരും ഇവിടെ നടക്കണതൊക്കെ അറിയണുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഞങ്ങള് എല്ലാ ഓപ്ഷൻസും തുറന്നിട്ടിരിക്കുകയാണ്. അന്തിമമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ വ്യക്തമായ ചിത്രം നൽകാൻ കഴിയും. നടക്കാണല്ലോ, അപ്പൊ ദാണ്ടെ വരുന്നു ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണം എന്നുള്ള ആഗ്രഹം. അനേകായിരം മനുഷ്യർക്ക് താങ്ങും തണലുമായി നിന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷെ അദ്ദേഹത്തെ വിശുദ്ധനാക്കാനുള്ള നീക്കം, ആ ഐഡിയ ആരുടെയാണാവോ? സോളാർ കേസ് ഉൾപ്പെടെ ഓരോ വിഷയങ്ങൾ വന്നപ്പോഴും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് കുഴക്കിൽ സതീശൻ ഒന്നാമനായിരുന്നു. ആ സതീശൻ പുണ്യവാളം ചമയണ്ട. ഉമ്മൻചാണ്ടിയെ പുണ്യവാളനാക്കാൻ നോക്കുന്നത് സ്വയം വിശുദ്ധനാകാനുള്ള ബി ഡി സതീശന്റെ അടവാണ്. അത് ഞങ്ങൾ പൊളിച്ചെടുക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ചില ആളുകൾ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ഇട്ടത് ഞാൻ കണ്ടു. മനസാക്ഷി ഉണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റുമോ? മരിച്ച് ആ ശരീരം മണ്ണോട് മണ്ണ് ചേരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിനെ കുറിച്ച് അങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ പറ്റുമോ? അപ്പൊ ഇനി പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിനും വോട്ടെണ്ണലിനും വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും ഇനി വരാൻ പോകുന്നത് ഇതിലും ഭീകരമായ ഇമോഷണൽ ആൻഡ് മാസ് ഡയലോഗുകളായിരിക്കും. അതും കാണാം, കാത്തിരിക്കാം. NCP-യില് അവിടെ അടി ഇവിടെ അടി. അമ്മാവൻ ശരത് പവാറിന് ടാനന്തരവൻ അജിത് പവാർ നല്ലൊരു പണി കൊടുത്തതിന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. അപ്പതാണ്ട് ഇവിടെ പ്രശ്നം. NCP വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് തോമസ് കെ തോമസ് MLA ദേശീയ നേതൃത്വം പുറത്താക്കി. പാർട്ടീനെ പൊതുമധ്യത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയിലാണ് തോമസ് കെ തോമസിനെതിരെ ദേശീയ നേതൃത്വം പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി എടുത്തത്. പാവം, ഒരു ലോഡ് കണ്ണീർ കഥകൾ പറയാനുണ്ട്. നേരത്തെ പല പ്രാവശ്യമായിട്ട് എൻ്റെ നേരെ ഇവർ പല രീതിയിലുള്ള പ്രകോപനപരമായ രീതികൾ ഉന്നയിച്ചിട്ടുണ്ട്. രണ്ട് കള്ളക്കേസുകൾ കൊടുത്തു, അല്ലാതെ ഒരു പത്രസമ്മേളനം നടത്തി, പല രീതിയിലും എന്നെ ഉപദ്രവിക്കുന്നു. ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, പല കാര്യങ്ങളും ചെയ്തു. ഈ വിഷയങ്ങളൊക്കെ ഞാൻ കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. തന്നെ കാർ അപകടത്തിൽ പെടുത്തി കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നാണ് തോമസ് കെ തോമസ് പറയണത്. ആ കാര്യം ചൂണ്ടിക്കാട്ടി പുള്ളിക്കാരൻ DGP-ക്ക് പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് NCP-യിലെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തെ ഒരു വധശ്രമം നടത്താൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് വളരെ ഗുരുതരം തന്നെയാണ്. ഇപ്പൊ ഇവർക്ക് എല്ലാവരും ശശീന്ദ്രനെ കടപെടാൻ അറിയാവും. ശശീന്ദ്രനൊക്കെ ഇപ്പോൾ വാ തുറക്കുമോ? ഇത്രയും നാൾ ഈ പാർട്ടിയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം പോലും ശശീന്ദ്രനൊന്നും വാ തുറന്നൊരു വാക്ക് മിണ്ടിയിട്ടില്ലല്ലോ. അയ്യപ്പമ്മി ഇരുന്നതല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം അത് ലഘൂകരിക്കാനാണ്, ഗൗരവമുള്ളൊരു പ്രശ്നം പാർട്ടി പ്രശ്നമാക്കി മാറ്റി ലഘൂകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. എന്നെ പിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം DGP കൊടുത്തതിന് എന്ത് നടപടി എടുക്കും? നടപടി എടുക്കേണ്ട ആ മറ്റുള്ളവർക്കെതിരല്ലേ, എനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെല്ലാം നടപടി എടുക്കണ്ടേ? എന്തുകൊണ്ടാണ് എടുക്കാൻ? തോമസ് കെ തോമസ് ഗുരുതരായ അച്ചടക്ക ലംഘനം നടത്തി എന്നാണ് കണ്ടെത്തല്. പാർട്ടിക്കകത്തുള്ളവരെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പോലീസിനെ അറിയിച്ചാൽ അപ്പൊ പുറത്താക്കും. ഇതുപോലുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയവും പിന്നെ നയപരവുമായ പക്വത അദ്ദേഹത്തിന് ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലിലും അവരുടെ അന്വേഷണവും കൊണ്ടും മാത്രമാണ് സാർ ഇന്ന് ധൈര്യത്തോടെ എനിക്ക് ഇവിടെ നിൽക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയോ ആലപ്പുഴ SP-യോ DYSP-യോ ഒന്നും ഒരിക്കലും കുറ്റം പറയാൻ ഒക്കില്ല സാർ. അവരുടെ സമയോചിതമായ ഇടപെടലിലാണ് എന്നെ രക്ഷപ്പെടുത്തിയതും ഇന്ന് ധൈര്യത്തോടെ നിൽക്കാനായിട്ട് പറ്റുകയും ചെയ്യുന്നത്. അങ്ങനെ അപക്വവും അനവസരത്തിലുമുള്ളതായ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ നടപടി
പാർട്ടിയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ വിഷയം ഇവരുടെയൊക്കെ നിലനിൽപ്പ് മാത്രം നോക്കുന്നുള്ളൂ, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. പിന്നെ എനിക്ക് പക്വത കുറവാന്ന് ചോദിച്ചാൽ ശശീന്ദ്രനത്തിനും പക്വത എനിക്കില്ല. കാരണം അദ്ദേഹം വളരെ പക്വതയുള്ള മനുഷ്യനാണ്. അത് പഴയകാല ചരിത്രങ്ങൾ അദ്ദേഹം ചകഞ്ഞ് നോക്കിയാൽ മതി. അപ്പം എനിക്ക് ആ മാതിരി പക്വതയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാനുമില്ല. ശശീന്ദ്രന്റെ അത്ര പക്വത തനിക്കില്ല, അത് ശശീന്ദ്രന്റെ പഴയകാല ചരിത്രം നോക്കിയാൽ മതി. പഴയകാല ചരിത്രം എന്തായാലും എൻ സി പിക്ക് തലവേദന ഒഴിഞ്ഞ നേരമില്ല. തോമസ് കെ തോമസിന്റെ കുട്ടനാടൻ കൊട്ടേഷനെ ഒരു പുറത്താക്കലിലൂടെ സൈഡാക്കിയെങ്കിലും ബാക്കി പരാതിയും പരിഭവവും എപ്പോ വേണേലും വരാൻ ചാൻസ് ഉണ്ട്. നോക്കിയിരുന്നോ? അപ്പൊ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.